ഇവിടുത്തെ പണി മതിയാക്കി പോവുക, ബാക്കി കൂടെ ഫ്രണ്ടിലാരെയും ഫേസ് ചെയ്യണ്ട. അതാ പന്നി, അയ്യോ ഇയാള് വീണ്ടും ശല്യമാണോ? എങ്ങനെ ചാടി? വളച്ചു ചാടി. കമ്പി വളച്ചോ? നെൽസനെ വളച്ചു ചാടി. ആരോട് പറയല്ലേ, കൊല്ലു ഞാൻ. തന്നെയല്ല അവനെ. ഓൾ ദി ബെസ്റ്റ്. അതിനി പള്ളി പോയി പറഞ്ഞാ മതി. ഈ സൂര്യൻ എന്തിനാ എന്നെ കൊണ്ട് ഓടിയത്? എന്താ അലാവുദ്ദീൻ കരഞ്ഞ് കാല് പിടിച്ച് കടം പിടിച്ചപ്പോ എനിക്ക് ഭ്രാന്താണല്ലേ? നിനക്കെന്നെ ഭ്രാന്താശുപത്രി കിടത്തണല്ലേ? അകത്തില്ലോ വിളിച്ചിറങ്ങണോ? ഇതിനു മുമ്പ് എത്ര തവണ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് അവനിവിടെ ഇല്ല. അവനോട് പോയി പുറത്തു പോയി. പുറത്തുനിന്ന് അകത്തേക്ക് വരില്ലേ? അവനെ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. എനിക്ക് എന്റെ മുതലും പലിശ കിട്ടണം, ഭ്രാന്താശുപത്രി കിടന്ന കാശ് വേറെ കിട്ടണം. വരുമ്പോ പറയാം. ഞാൻ അവനെ കണ്ടിട്ടേ പോകും. താനിവിടെ നിന്നാ അവൻ പുറത്തേക്ക് വരില്ല. അല്ല അവനിവിടെ ഇല്ലാന്ന്. ഞാൻ ഇവിടെ നിന്നാലേ പ്രശ്നമുള്ളൂ. ഞാൻ വരാൻ്റെ ഇരുന്നോളാം. ഒരു കാര്യം ചെയ്യാം, പുള്ളിക്കാരൻ ഈ മാസം കിട്ടിയ ശമ്പളം മതിയെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാം. ആ ശരി മതി, അത് ഞാൻ പലിശയിൽ വരവേച്ചേക്കാം. എന്നാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശരി വാ. ഇരിക്കെ ഇരിക്കെ. ആ തീയം തരൂ, ഇത് കുടിച്ചോ. ഓഹോ, മരുമനൊക്കെ ചെറ്റാണല്ലേ. ആ ഞങ്ങള് പാരമ്പര്യമായിട്ട് പരിപാടികളാ. ഇതാ അങ്ങനെ ഈ മാസത്തെ ശമ്പളം. മുഴുവൻ ചില്ലറായിരിക്കുമല്ലേ. സൂട്ട് കേസ് കൊണ്ടുവരാൻ മറന്നുപോയി. ഇതെന്തേത്? ആടിന്റെ കുടല? ആളെ കളിയാക്ക. ഒച്ചയെടുത്ത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ എനിക്കറിയാം. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. തന്റെ ഒച്ച ഇനി ഇവിടെ പൊങ്ങിയാലേ ചൂലെടുത്ത് മുഖത്തടിക്കാൻ എനിക്കറിയാം. ഷോക്ക് അടിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ല. പിന്നെയല്ലേ തന്റെ ഒരു ചൂല്. വേണ്ടി വന്നാൽ നിരാഹാരപ്രദപ്പെട്ട് എനിക്ക് കിട്ടാനുള്ള സകല കാശ് കൊണ്ട് ഞാൻ പോകും. അതിനുള്ള ബിരിയാണിയും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. ആ ഇള പട്ടി, നിന്നെ പട്ടി, നിന്നെ കൊരങ്ങാന്ന് വിളിച്ച ആളെ കാണിച്ചുതരാം. പിടിച്ചോ, കടിച്ചോ. ഇവിടെ വരാൻ, ഇവിടെ വരാനാ പറഞ്ഞു. എന്നെ തൊപ്പിക്കുന്നതാണോ റാങ്കിന്റെ പോലെ? ഞാനോ നിന്നെ ഞാൻ എന്താ എന്താ ഡോക്ടർ പിന്നെ നായിന്റെ പണി എന്ന് വിളിച്ച്? അയ്യോ ഷോക്ക്. എന്താ പിന്നെ ഇവിടെ ഒരു തിണ്ടിപ്പുണ്ട്. കുടുങ്ങി കുടുങ്ങി എടോ, എന്നെ അല്ല അവനെ പിടി, അവനെ. സമയം കിട്ടുമ്പോ കൊണ്ടുപോകട്ടാ. ബാഗിൽ എന്താ ചോദിച്ചത്? ബാഗില്ല, ബാഗില്. അതെ നമ്മ തമ്മിൽ ഇടപാട് ഇതോടെ തീർന്നു. ഇനി നീ ആയിട്ട് ഒരു ബന്ധമില്ല. നിന്റെ ഇടപാട് ഞാൻ തീർത്തു തരാം. എന്താടാ ഇത്? അതെനിക്ക് സാറ് തന്നതാ. കള്ളം പറയുകയും കൂടെ ചെയ്യുന്നടാ പെരുങ്കള്ള. ഇവനൊന്നും ചെയ്യരുത്. ഇവൻ പാവമാണ്. പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഇത് പോലീസിനെ വിളി, പോലീസിനെ വിളി. വിളിക്കാം പോലീസിനെ. വിളി, ഒരു ജീപ്പിൽ വരാൻ പറ. സൂര്യ, എന്താ എന്താ ഇവിടെ പ്രശ്നം? ഒരു കള്ളനെ കയ്യോടെ പിടികൂടി. കണ്ടില്ലേ ഇവൻ അടിച്ചു മാറ്റിയത്? ഇത് അവൻ അടിച്ചു മാറ്റിയതല്ല, ഞാൻ അവനെ ഏൽപ്പിച്ചതാ ബാങ്കിലടക്കാൻ. ബാങ്കിലടക്കാനോ? ഇവനെയോ? എന്താ ഞാൻ അടച്ച അടയില്ലേ? അതെ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ഇവനിവിടെ അപ്പോയിന്റ് ചെയ്തു. സൂര്യൻ ഒരു സഹായമാവൂല്ലോ എന്ന് കരുതി.
അന്ന് പാർട്ടിക്കടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പേഴ്സ് തിരിച്ചു കൊടുത്തപ്പോ എനിക്കും എന്റെ സത്യസന്ധത മനസ്സിലായി. ഈ 50,000 കൂടെ ഒരു എവിയിലൂടെ ക്യാഷ് കൂടി തന്നിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. അതെ, ഈ ബാങ്കിൽ അടക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, പണം സൂര്യൻ അടച്ചോളും, നിനക്ക് ഞാൻ വേറെ പണി തരാം, മനസ്സിലായില്ലേ? ഓരോ നാശങ്ങള്, ഇതിനപ്പുറം വേറെ എന്ത് പണി തരാൻ? സോറി, ഞാനും വിചാരിച്ച കള്ളനാണ്. അയ്യോ, ഒന്നേ ഒന്നേ. എന്നെന്തോ കുത്തി. എവിടെ കുത്തി? എന്നെ കുത്തി. പറഞ്ഞോളൂ കുട്ടി, എവിടെയാണെന്ന് പറയൂ. നിന്റെ പേരെന്താടാ മത്തേ? പൊട്ടനാണോടോ നീ? പൊട്ടന്നിന്റെ അപ്പൂപ്പൻ, മക്കളിന്റെ അമ്മൂമ്മ. തൊമ്മിക്കുഞ്ഞല്ലേ? അതെ, ടോംപോൾ. ഷീലാ മാഡത്തിന് ബോധം തെളിഞ്ഞു. മോനെ അമ്മ അന്വേഷിച്ചു. എനിക്ക് കാണണ്ട. വാ, അമ്മയെ കാണണ്ടേ? വേണ്ട. അതെന്താ? കാണണ്ടെന്ന് പറഞ്ഞില്ലേ? സാരല്ല, ലേവൻ യൂസ്ലെസ് ആണ് അവൻ. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? നത്തിങ് സീരിയസ്. മുറിവ് അത്ര ഡീപ്പല്ല, വീഴ്ചയുടെ ഒരു ഷോക്ക്, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പുറത്തിങ്ങനെ ഒരാൾ കാത്തു നിൽക്കുന്നതായി പറഞ്ഞു. ആളെ അറിയില്ല എന്നാ പറഞ്ഞത്. യഥാമാത തഥാപുത്ര. അവന് പറ്റൊരു പേര് പെൺകുഞ്ഞ്. എന്താണോ നോക്കി പഠിപ്പിക്കുന്നത്? എടപ്പള്ളിക്കുള്ള ലാസ്റ്റ് ബസ് പോയോ ചേട്ടാ? അതിന് നാളെ രാത്രി വിളി ചേച്ചി. ലാസ്റ്റ് ബസ് ഒക്കെ എപ്പോഴേ പോയി വെങ്ങളെ. എങ്ങോട്ടേക്കാ? ഞങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ചേട്ടാ. മിക്കവാറും നിങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. വരാന്ന് പറഞ്ഞ റാസ്കലിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കാം. ഒരു ലിഫ്റ്റ് തരുമോ? പണി നന്നതാണോ മച്ചാനെ? പനമ്പള്ളി നഗർ. താങ്ക് യു. സോ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹലോ, പേര് പറഞ്ഞില്ല. പണി വാളി. മനഃപൂർവ്വം പറയാതിരുന്ന രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോഹത്തിന് പോവരുതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട്. തമാശ പറയാതെ ആ നമ്പറും പേരും ഒന്ന് പറഞ്ഞേ. ഞാൻ വിൻസെന്റ്. My phone number is 2255. മോനെ വിൻസെന്റ് ഗോമസേ, ഒരു നിസാര ഫ്രീ ലിഫ്റ്റിന് മോൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തിനാ നമ്പർ? നമ്മൾ പ്രേമിക്കാൻ പോകുന്നു? അതോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ? അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ? അതെ, ചില പെമ്പിള്ളേര് ലിഫ്റ്റൊക്കെ ചോദിക്കും. വണ്ടി നിർത്താതിരിക്കുന്നത് ആമ്പിള്ളേരുടെ മിടുക്ക്. ലോറി ട്രാഫിക് ഉള്ള സമയ. ടേക്ക് കെയർ. എന്തോന്ന് ചേച്ചി ഇത്? കുക്കറി ഷോയോ? ചൈനീസ്, പിസ്സ, ഇറ്റാലിയൻ, എന്തെങ്കിലും മത്സരം ഉണ്ടോ? ആ കുരുത്തംകട്ട ചെറുക്കണ്ടല്ലോ തൊമ്മി, അവൻ ഏത് നേരം എന്ത് ചോദിക്കുമെന്ന് ആർക്കറിയാം. എല്ലാം പുഴുങ്ങി ഹാഫ് കുക്കാക്കി വെച്ചേക്കാനാ ഷീല മാഡം പറഞ്ഞിരിക്കുന്നേ. ചോദിക്കുമ്പോ ചോദിക്കുന്ന കൊടുത്തില്ലെങ്കിൽ അവൻ ഈ വീടെടുത്ത് തിരിച്ചു വെക്കും. അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നതാണല്ലോ ഷീല മാഡം പറഞ്ഞത്. ഇപ്പൊ എന്തെങ്ങനെയായത്? അതിരിക്കട്ടെ, നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ജാനു. നാരായണി. ഏ, നാരായണി. നാണീന്ന് വിളിക്കും. ആ വീട്ടിലാരാ താമസിക്കുന്നേ? അവിടെ ആരുമില്ല. ഏ, ഞാനൊരാളെ കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ. പെണ്ണുങ്ങൾ ആരും ഇല്ലെന്നാ പറഞ്ഞത്? പെണ്ണുങ്ങളെ ആർക്ക് വേണം? അതൊരു അമേരിക്കക്കാരനാ. പെണ്ണുങ്ങളില്ലാത്ത അമേരിക്കക്കാരനോ? അവനീ കൊച്ചിയിലെന്ത് കാര്യം? അപ്പനും അമ്മയും അമേരിക്കയില്, അവനിവിടെ ഒറ്റയ്ക്കാ. പഠിക്കുന്നോ ജോലിക്കാരനോ?
രണ്ടുമില്ല, ചുമ്മാ അടങ്ങുന്നു. ഭാഗ്യവാൻ. അഭിനയ ചേച്ചി. ഓ, അതേതാ പുതിയ കൊച്ചു? വനിതാ ഡ്രൈവറാ? ടീച്ചറാ? എം എ കാരിയാ? എം എ കാരിയോ? എങ്കി വേണ്ട. എന്റെ കല്യാണോണ് കുടുംബ സമേതം വരണം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പഴാണ് അവന്റെ കല്യാണം. സ്ത്രീധനത്തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല. എന്നാ പിന്നെ മാസാമാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ടില്ല. സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല, അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ ഇൻട്രസ്റ്റ്? ഓമന കുട്ടാ, തൽക്കാലം നീ അകത്തേക്ക് ചെല്ലേ. ഞാൻ അകത്തേക്ക് ചെല്ലാൻ? നല്ല കാര്യമായി. എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല. എന്തേ പോവണ? തീർന്നിട്ടില്ല. പട്ടിയായിരുന്നു. അയ്യേ, വെറുതെ പേടിച്ച്. ഒരു പട്ടി പിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഈ പട്ടാനെ പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരമുള്ളൂ. അതെനിക്കറിയായിരുന്നു. ആ, അതല്ലേ വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കേറി വാ, കല്യാണത്തിന് വരാം. ഏ, ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല. ആ നായന്റെ മോ ഈ പരിസരത്ത് എന്നെ കാണും. ആണോ? ആ വഴി എന്ത് വെളിച്ചപ്പാടെ? ഈ പാർസല് ഒന്നങ്ങനെ എത്തിച്ചേരും. ചെല്ലു ചെല്ലു. എന്താണോ കല്യാണം? അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. അല്ല വിളിച്ചപ്പാടെ, വിളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടിട്ട് ഓടിക്കണം. എന്താ അത്? പിന്നെ പട്ടി പിശാചല്ലിയോ? ഭഗവതിയെ കണ്ട ഓടിക്കും. ആ, ഈ നാട്ടില് വേറെ പട്ടിയുണ്ടല്ല. പക്ഷെ പഞ്ചവർണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തു. ഏ, അത് നമ്മുടെ പഞ്ചവർണത്തിന്റെ പട്ടിയാണോ? ആണോ വിളിച്ചപ്പാടെ? ആണോ വിളിച്ചപ്പാടെ? അതെ അതെ, വിളിച്ചപ്പാട് മുങ്ങി. എന്റെ കുറി, നമസ്കാരം. ഈ മാസം 10-ാം തീയതി എന്റെ കല്യാണം ഉണ്ട്. കുടുംബ സമേതം വരണം. ആ വലത്തെ കൈയുണ്ട് വാങ്ങ. ഐശ്വര്യമായി. കുറിയൊക്കെ അന്ധവിശ്വാസമല്ലേ, എത്തിയേക്കാം. നന്നായി. അച്ചാറിടാ ഒരു പാത്രം നോക്കിയിരിക്കുകയായിരുന്നു. എന്റെ കല്യാണമാണ്. സന്തോഷം. കുടുംബ സമേതം വരണം. സോറി, ഞാൻ അച്ഛനായിട്ട് തുന്നിയതല്ല. ഞാനൊരു തയ്യക്കടക്കാരനല്ലേ, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അതിനെന്താ, അതത്രയ്ക്ക് മോശപ്പെട്ട പണിയാണോ? നീ തുണിക്കഷ്ണങ്ങൾ കൂട്ടി തയ്ക്കുന്നു, ഞാൻ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കും. കൊഞ്ചം തള്ളുങ്ക സാർ. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷായിരുന്നു. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടന്തിയേ, എന്റെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ പിള്ള എവിടെ? ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതൊരു മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. ഉണ്ണി അവനിപ്പൊ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ, അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട്. മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല. അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം.
ആരുടെയെങ്കിലും മുണ്ടു പോയിരിക്കും. അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിലെ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. അയ്യോ അച്ഛാ, ദേ കണ്ട പച്ച കുത്തിയത്. അച്ഛാ പച്ച, ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ്. അച്ഛാ മോനെ, അച്ഛന്റെ സിഗരറ്റ് എടുക്കാൻ ഒരു വീഡിയ എത്തിക്കാൻ. അച്ഛാ